എൻ്റെ സ്കൂളിട്ട് ഞാൻ പഠിച്ചത് 1 തൊട്ട് 10 വരെ പഠിച്ചത്. അവിടെയുള്ള കുറച്ച് കുട്ടികൾക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ എത്തിക്കുന്ന പരിപാടിയാണ്. സ്കൂളൊക്കെ തുറക്കല്ലേ, അപ്പോൾ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ പുസ്തകങ്ങളും വാട്ടർ ബോട്ടിൽ ബാഗ് അങ്ങനെ അവർക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് കുറേ പേർക്കൊന്നുമില്ല, വളരെ കുറച്ച് പേർക്ക്. ഇപ്പോഴത്തെ എൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഓരോരുത്തരും വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മാറ്റങ്ങളും സൃഷ്ടിക്കാനും ഒക്കെ പറ്റും, പക്ഷേ നമ്മളാരും അതിനെ തുനിയുന്നില്ലെന്ന് മാത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ആ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് ഒരു 4-5 പേർക്ക് കുറച്ചധികം ആൾക്കാർക്ക് നമ്മൾ ഈ സാധനം എത്തിച്ചു കൊടുക്കാൻ പോവുകയാണ്. അവരുടെ സന്തോഷം എക്സൈറ്റ്മെൻറ്റും അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അവരുടെ സന്തോഷമില്ല നമ്മുടെ സന്തോഷം. നമ്മൾ ഈ അവസ്ഥ കൂടെ ഒക്കെ ഒരു പരിധിവരെ കടന്നുപോയവരായിരിക്കാം. കടന്നു പോയിട്ടില്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഇതെന്തിനാണ് വീഡിയോ ഇടുന്നതെന്നൊക്കെ ചോദിക്കുന്ന മഹാമാർക്കും മഹതികൾക്കും ആയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് വേറെ ഒരാളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. അത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്നത് വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, പബ്ലിസിറ്റിക്ക് മറ്റും ഇതിനൊന്നും വേണ്ടിയിട്ടല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ മക്കളാണ്, അവർ നന്നായി പഠിച്ച് വളരണോ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ സമയത്തൊന്നും ചിലപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പറ്റുന്ന നമുക്ക് ചെയ്യാമല്ലോ, അതിനിപ്പോൾ ആരുടെ അനുവാദമൊന്നും വേണ്ട. നമ്മളവർക്ക് ബുക്ക്, കൊട അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മൾ ആദ്യത്തെ കുട്ടി, അവർ രണ്ടുപേരുണ്ടായിരുന്നു. അവർക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാനൊക്കെ ആയിട്ട്. അതിലൊരു കുട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ് പറഞ്ഞത്. ഇതാണ് ഇവിടെ അടുത്ത കുട്ടി, 2 കുട്ടികളുണ്ട്. അവർ കൊച്ചു ഡിഗ്രിക്കാണ് പഠിക്കണത്. സാമ്പത്തികമായും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും ഇത്തിരി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ ആ സമയത്തേക്ക് കുറച്ച് തുമ്മലൊക്കെ വന്നിട്ടാണ്, അതാണ് മൂക്ക് തുടച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ഫുൾ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അതായത് ബുക്കുകൾ എടുത്തു വയ്ക്കുന്നു, അതിന് ചുറ്റുള്ള സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകണം എന്നൊക്കെയാണ് അവൻ പറയണം. അപ്പോൾ അവന് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ കുട്ടികൾ കരയാറൊക്കെയാണ് പതിവ്, പക്ഷേ ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്. അത് മാത്രമല്ല, ഇപ്പോൾ 3-ാമത്തെ വീട്ടിലേക്കാണ് പോകുന്നത്. നമ്മളധികം വീഡിയോ എടുത്ത് കഷ്ടപ്പെടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരാൾക്കാർക്ക് പ്രചോദനമാകാനും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണിക്കാനും വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് വെറുതെ അങ്ങനെ ഇതാക്കല്ല. അപ്പോൾ അത് കാരണം ഇതെല്ലാവർക്കും പറ്റും. നമ്മുടെ ഈ ജേണി ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ച് അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന കാഴ്ച കാണുന്നത്. കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വീട്ടിലോട്ട് എത്തും. മാത്രമല്ല, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അത് ഇപ്പോഴാണ്